Sheikh Abu Bakr from Kerala, our esteemed guest of His Highness Sheikh Khalifa bin Zayed Al Nahyan. Sheikh Khalifa പേര് കേൾക്കുമ്പോൾ എല്ലാവരും കയ്യടിക്കണം, കയ്യടി ശബ്ദം ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. ആയതുകൊണ്ട് എപ്പോഴും നിങ്ങൾ കയ്യടിക്കണം ഷേഖ് ഖലീഫയുടെ പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഷെയ്ഖുമാരുടെ പേര് കേൾക്കുമ്പോൾ. ഇവിടെ നേരത്തെ ഷെയ്ഖ് നഹിയാൻ നോക്കുകയും ചെയ്തു എന്താണ്, ഇപ്പോൾ ശ്രദ്ധിക്കണം. ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ നമ്മുടെ ഈ രാജ്യത്തിനോടും രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടുള്ള ഒരു ബഹുമാനമാണ്. അപ്പോൾ ഈ രാജ്യത്ത് എല്ലാ നമ്മളുടെ എല്ലാ പരിപാടികളിലും അത് തന്നെയല്ലേ ഇവിടുത്തെ അറബികളുടെ പരിപാടി, അറബി സഹോദരന്മാരുടെ പരിപാടികളിലൊക്കെ കയ്യടിയാണ് ഷെയ്ഖ് ഖലീഫയുടെ പേര് കേൾക്കുമ്പോൾ. അപ്പോൾ കയ്യടിയുടെ ശബ്ദം കുറയുമ്പോൾ അവർ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അതാണ് ഞാൻ കയ്യടിക്കുന്നു പറയുന്നത്. ആസ് എ ഗസ്റ്റ് ഓഫ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ, വി ആർ വെരി ഹാപ്പി ടു വെൽക്കം അവർ എസ്റ്റീംഡ് സ്കോളർ അബ്ദുൽ ഹക്കീം, ഡോക്ടർ അബ്ദുൽ ഹക്കീം അൽ ഹസേരി for this speech, and I am very happy that our general authority of Waqf department, all the senior officials here, and I am very thankful to His Excellency Dr. Muhammad Al Kabi, the chairman of Waqf general authority, for allowing us to bring our esteemed guest Abdul Hakim Al-Hazari to United Arab Emirates as a guest of His Highness Sheikh Khalifa bin Zayed Al Nahyan. May Allah's blessings be showered upon His Highness Sheikh Khalifa bin Zayed Al Nahyan, His Highness Sheikh Mohammed bin Rashid Al Maktoum, Vice President, Prime Minister and Ruler of Dubai, our beloved His Highness Sheikh Mohammed bin Zayed Al Nahyan, Crown Prince and Deputy Supreme Commander of Armed Forces, all the rulers of this great country, Emirates, and other royal family members, UAE citizens, and all of us. Bahumanapetta UAE President Sheikh Khalifa bin Zayed inde athithiyayi ivide ethiyittulla bahumanapetta pramukha panditan, nammude bahumanapetta Kandapuram ustadinte magan അബ്ദുൽ ഹക്കീം അസ്ഹരിയെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ആയതുകൂടാതെ ജനറൽ അതോറിറ്റി ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അൽ കാബി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ നമ്മളോടുള്ള അനുകമ്പ കാരണമാണ് രണ്ട് മലയാളികൾ ഇപ്രാവശ്യം ഇവിടെ ഷെയ്ഖിൻ്റെ ഗസ്റ്റായിട്ട് വരാൻ അനുവാദം തന്നിട്ടുള്ളത്. മുമ്പ് 60-70 ആൾ വന്നിരുന്ന, ഇപ്പോൾ 20 ചുരുക്കുകയാണ്, ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിലും രണ്ടാളുകൾ നമ്മുടെ മലയാളികളെ ഇക്കൊല്ലം അനുവദിച്ചു തന്നു. അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഇവിടെയുള്ള പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടാണ്. ഇപ്പം തന്നെ ഈ സദസ് മുഴുവൻ നിറഞ്ഞു എന്നുള്ളതിൽ ഷെയ്ഖ് നഹിയാൻ പ്രത്യേകം നന്ദി പറയുകയുണ്ടായി. അദ്ദേഹം ഇത് ഉടൻ തന്നെ ഇപ്പോൾ പോകുന്ന മീറ്റിങ്ങിൽ പറയും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതെല്ലാം സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സമൂഹത്തെയും ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഇസ്ലാമിൻ്റെ, കേരളത്തിൻ്റെ, ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു തആല ആരോഗ്യവും ആയുസ്സും ശക്തിയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ആമീൻ എന്നും. എല്ലാ ഫിത്നയിൽ നിന്നും, ഗുൽമിയിൽ നിന്നും, വലാലത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സമുദായത്തെ രക്ഷിക്കട്ടെ എന്ന് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. ഒരുപാട് ഫിത്നകൾ കടന്നുകൂടിയിട്ട് ഞാൻ കൂടുതൽ കടക്കുന്നില്ല ആ ഭാഗങ്ങളിലേക്ക്. അതിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇനിയും നമ്മുടെ സമുദായം വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയരാനും അതനുസരിച്ച് നമ്മളുടെ വരും തലമുറ പഠിക്കാനും അവരെ പഠിപ്പിക്കാനും, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കാനും. ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് കോഴിക്കോട് മർക്കസിൽ പോയപ്പോൾ സ്ത്രീകൾ, കുട്ടികളുടെ ലേഡീസ് കോളേജ് കാണുക, എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. വിമൻസ് കോളേജ്, നമ്മുടെ പെൺകുട്ടികൾക്കുള്ള കോളേജ്,
അവർ പഠിക്കുകയും ഇംഗ്ലീഷ് സംസാരിക്കുകയും അവർ വളർന്നു വരികയും നമ്മുടെ സമുദായത്തിൻ്റെ നമ്മുടെ ഭാവി തലമുറ പെൺകുട്ടികൾ വളർന്നു വരുന്നു എന്നുള്ളത് പഠിപ്പിലൂടെ വളർന്നു വരുന്നു എന്നുള്ളത് ഞാൻ ഉസ്താദിനോട് പ്രത്യേകം അതിനുള്ള പരിശ്രമം ചെയ്യുന്നു എന്നുള്ളതിലും അതിനുള്ള സാഹചര്യം ചെയ്യുന്നു എന്നുള്ളതിലും ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം അടുത്ത തലമുറ പഠിച്ച് വളർന്നാൽ മാത്രമേ സമൂഹവും സമുദായവും വളരുകയുള്ളൂ. അതെപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾക്ക് വേണ്ട എല്ലാ സാഹചര്യവും ചെയ്തു തരുന്ന ഇവിടെ വരുവാനും സംസാരിക്കാനും അതുകൂടാതെ ജോലി ചെയ്യുവാനും അതുകൂടാതെ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുവാനും നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ സമ്പാദ്യം നമ്മുടെ നാട്ടിലേക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അയക്കാനും സാഹചര്യം ചെയ്തു തരുന്ന വിശാലഹൃദയരായ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അള്ളാഹു ആരോഗ്യ ആയുസ്സും ഇജ്ജത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും എളിമയ്ക്കും ഞാൻ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഗുണം പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.